ഹായ് പ്രിയമുള്ളവരെ, ഓരോരുത്തർക്കും ഏതു മതവും സ്വീകരിക്കാം, ഏതു മതവും നിരാകരിക്കാം. അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവരുടെ ജീവിതം ക്രമപ്പെടുത്താനും ആ മതവിശ്വാസം പ്രചരിപ്പിക്കാനുമൊക്കെ ഏവർക്കും സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. നമ്മുടെ നാട് ജനാധിപത്യമായതുകൊണ്ടും നാനാത്വത്തിൽ ഏകത്വത്തെ അംഗീകരിക്കുന്നതുകൊണ്ടും എല്ലാ കൾച്ചറിനെയും സ്വീകരിക്കുന്നതുകൊണ്ടും നമ്മുടെ നാട്ടിൽ അത് പറ്റും. എന്നാൽ ഒരു ഇസ്ലാമിക രാജ്യം എടുക്കുക, താലിബാൻ എടുക്കുക, അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എടുക്കൂ, സിറിയ എടുക്കൂ, ഇറാഖ് എടുക്കൂ, സൗദി അറേബ്യ എടുക്കൂ, അങ്ങനെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരാൾക്ക് ഈ മതം ഉപേക്ഷിക്കാനും ഈ മതം ഞാൻ ഉപേക്ഷിക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് പബ്ലിക്കിൽ പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അദ്ദേഹത്തിന്റെ ആ മതനിരാസ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകാൻ ആ നാട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. ആ നാടിന് ആ നാടിൻ്റെതായിട്ടുള്ള ചില മതപരമായ ചിട്ടവട്ടങ്ങളുണ്ട്, സംസ്കാരങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ടല്ലാതെ അതിൽ നിന്ന് വ്യതിരിക്തമായി പോകാൻ സാധിക്കില്ല. അത്തരത്തിലൊരു നാടാക്കി മാറ്റാനാണ് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നെച്ച് ഓഫ് ട്രൂത്ത്, നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഈ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ പൊട്ടിത്തെറിക്കാൻ പോയവരൊക്കെ നിച്ച് ഓഫ് ട്രൂത്ത്, എം എം അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്തുമായി ഇന്റേണലായോ എക്സ്റ്റേണലായോ ബന്ധമുള്ളവരായിരുന്നു. അവര് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത പ്രൊഫസർമാരടക്കം, പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുത്തിരുന്ന പ്രൊഫസർ അടക്കം സിറിയയിൽ പോയി പൊട്ടിത്തെറിച്ച കൂട്ടത്തിലുണ്ട്. അവരുടെ ഈ നിച്ച് ഓഫ് ട്രൂത്തിന്റെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചത്, രണ്ടാം ക്ലാസ്സുകാരനായ കുട്ടിയെ പഠിപ്പിച്ചത് എന്താണ് എന്ന് കണ്ടവരാണ് നമ്മൾ. അടുത്തിരിക്കുന്ന 7 വയസ്സുകാരനെ എങ്ങനെ മതം മാറ്റണമെന്നും അവന്റെ കഴുത്തിൽ കിടക്കുന്ന കുരിശും കൊന്തയും എങ്ങനെ അവനെ കൊണ്ട് അഴിപ്പിക്കണമെന്നും എങ്ങനെ അവന്റെ പേരു മാറ്റണമെന്നും അവനെ എങ്ങനെ ഹലാൽ ഫുഡ് കഴിപ്പിക്കണമെന്നും അവനെ എങ്ങനെയാണ് ഷഹാദ ചൊല്ലിപ്പിക്കേണ്ടതെന്നും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ ഇവർ എത്രമാത്രം മതവിദ്വേഷമാണ് അപരന്റെ മനസ്സിലേക്ക് ചെറിയ പ്രായം മുതൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത്. ഇത് വന്നിരുന്ന് വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടി എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഞാൻ മാത്രമാണ് ശരി, ആഹാ, ഞാൻ ഈ മതത്തിൽ ജനിച്ചത് എത്ര നന്നായി പോയി. മറ്റേ കുട്ടി ചിന്തിക്കുന്നതോ, എന്റെ മതം കേടുവന്നതാണ്, എന്റെ മതം വൃത്തിയില്ലാത്ത മതമാണ് ഇവർ പഠിപ്പിക്കുന്നതാണ്. മർക്കസിലെ രണ്ടാം ക്ലാസ്സിന്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നതാണ്, അതിലൊരു അവലെ എഴുന്നേൽക്കും, അവൻ കയ്യും കാലും മുഖവും ഒക്കെ കഴുകും, അവൻ പല്ലുതേക്കും, അവൻ നമസ്കരിക്കും. പക്ഷേ അശ്വിൻ അങ്ങനെയല്ല, അവൻ രാവിലെ എഴുന്നേക്കത്തില്ല, അവൻ വാ തുറന്ന നാറ്റമാണ്, വായിനാറ്റമാണ്, അവൻ പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല, ഊണുമെടുക്കത്തില്ല, അവൻ ബാത്റൂമിൽ ചെരുപ്പിട്ടുകൊണ്ട് പോകത്തില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ കുട്ടി, ഈ ആദിൽ എന്ന് പറയുന്ന കുട്ടി അമുസ്ലിം കൂട്ടുകാരെ കാണുന്നത് എങ്ങനെയായിരിക്കും? ഈ അമുസ്ലിങ്ങളായ കൂട്ടുകാര ആ കുട്ടികൾ വീട്ടിൽ ചെന്നിരുന്ന് ഈ പാഠഭാഗം വായിക്കുമ്പോൾ അവരുടെ അമ്മയ്ക്കും അച്ഛനും അതല്ലെങ്കിൽ ഈ കുരുന്നിന് തന്നെ മനസ്സിൽ തോന്നുന്നത് എന്തായിരിക്കും? നമ്മളുടെ മതം ശരിയാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, പക്ഷേ നമ്മുടേത് മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ മറ്റുള്ളതിലെ തെറ്റുകൾ എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ബാധ്യത കൂടി നമ്മളിൽ ഉണ്ടാകും. ഇവ ഓരോരുത്തരും മതം ഒരു മതത്തിൽ നിന്നും അടുത്ത മതത്തിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു കാലിലെ മന്ത് അടുത്ത കാലിലാക്കി, അത്രേ ഉള്ളൂ ഈ വിഷയത്തെക്കുറിച്ച്. കാരണം ഒരു മതവും നല്ലതാണ് എന്ന് അംഗീകരിക്കുന്ന ആളേ അല്ല ഞാൻ. ഞാൻ മതത്തിലൊന്നും വിശ്വസിക്കുന്ന ആളുമല്ല, മനുഷ്യനിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ അഖിലാഹാദിയ മതം മാറിപ്പോയ സമയത്ത് ആ കുട്ടിയോട് സംസാരിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, മോളുടെ മതപ്രമാണം എപ്പോഴെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ സ്വന്തം ഭാഷയിൽ? ഇല്ല. എന്തോ ഒരു അപരാധം പോലെ ഖുർആൻ വായിച്ചു നോക്കിയിട്ടുണ്ട്, കുറച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ വായിച്ചത് പഠിച്ചത്. ഇങ്ങനെയാണ് മതം ഇടുന്ന ഓരോരുത്തരും. നിച്ച് ഓഫ് ട്രൂത്തുകാർ ഈ സാഹചര്യത്തിലാണ് മറ്റുള്ള മതങ്ങളിൽ നിന്നും മറ്റുള്ള മതം വിട്ടവരിൽ നിന്നും വ്യത്യസ്തരാകുന്നത്. ആരെങ്കിലും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പൊക്കി ഇങ്ങെടുത്തോണ്ട് വരും. തൃശ്ശൂർ നമ്മുടെ സുരേഷ് ഗോപി എടുത്തതുപോലെ പൊക്കി എടുത്തിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് അവർക്ക് ട്യൂഷൻ കൊടുക്കും. എന്നിട്ട് അവരോട് പറയിപ്പിക്കും, നാലാമത്തെ മാസം മുതൽ എനിക്ക് മതത്തോട് ഇഷ്ടം തോന്നിയെന്ന് പറ, നാലാമത്തെ വയസ്സ് മുതൽ ഇഷ്ടം തോന്നിയെന്ന് പറ, എന്നിട്ട് അങ്ങനെ ഞാൻ ഈ മതത്തിലേക്ക് വന്നെന്ന് പറ. കുറച്ച് ഓവറായി പോയോ എന്ന് കേൾക്കുന്നവർക്ക് തോന്നുമെങ്കിൽ പോലും ഇവർക്കത് തോന്നാനിടയില്ല. അതുപോലെയുള്ള അടുത്ത ഒരു വ്യക്തിയുമായി ഇതാ നമ്മുടെ നിജ ഫ്രൂത്തുകാർ വന്നിട്ടുണ്ട്, കേൾക്കാം.
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله عليه صحابه أجمعين. أحمد بعد പ്രിയ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പ്രവാചകനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുന്നു ഇൻഷാല്ലാ. എന്റെ പേര് മുഹമ്മദ് ബിലാൽ. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും പ്രവാചകനെ അനുസരിച്ചുകൊണ്ടും ജീവിക്കണം എന്നല്ലേ വാചകം. എനിക്ക് ചിലത് പറയാനുണ്ട്, കേൾക്കാം. വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പ്രവാചകനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി. എന്റെ പൊന്നു സുഹൃത്തെ, ഈ കാലഘട്ടത്തിലെങ്ങാനും പ്രവാചകനെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ പോക്സോ കേസിനകത്താകും, ജയിലിലാകും. നമ്മൾ തന്നെയുമല്ല, രാജ്യദ്രോഹ കുറ്റം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റിലാകും, പെണ്ണ് കേസിൽ പിടിക്കപ്പെടും. പിടിച്ചുപറി, കൊള്ള, കൊലപാതകം, സ്വേച്ഛാധിപത്യം ഇതൊക്കെ നടപ്പിലാക്കിയതിന്റെ പേരിൽ നമ്മൾ പ്രതികളാകും. പിന്നെ ജീവപര്യന്തം വരെ കിട്ടാവുന്ന ശിക്ഷകൾ എമ്പാടുമുണ്ട്. ഇരട്ട ജീവപര്യന്തം വേണമെങ്കിലും കിട്ടാം. പിന്നെ 6 വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ കെട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ പൊടി പോലും ബാക്കി വയ്ക്കത്തില്ലെന്ന് മാത്രമല്ല, പൊതുജനങ്ങൾ തല്ലിക്കൊല്ലും, കൊല ചെയ്തിട്ട് പോലീസിൽ പിടിച്ചേൽപ്പിക്കും, അവിടെയും കൂടെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ കാര്യം വിട്ടേക്ക്. ഈ കാലഘട്ടത്തിൽ ആ പ്രവാചകനെ ജീവിതത്തിൽ പകർത്തുന്നവൻ കുറെ അനുഭവിച്ചിട്ടേ ഭൂമിയിൽ നിന്ന് പോകും. എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുന്നു ഇൻഷാല്ലാ. എൻ്റെ പേര് മുഹമ്മദ് ബിലാൽ എന്നാണ്. എൻ്റെ ആദ്യത്തെ പേര് സഞ്ജീവ് ആണ്. ഇസ്ലാമിനെ വളരെയധികം തെറ്റിദ്ധരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇൻഷാല്ലാ. എന്ന സമൂഹത്തിനിടയിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും വക്താക്കളാണെന്നും പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തീവ്രവാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണെന്നും തെറ്റിദ്ധരിച്ചിരുന്നു. അതിന് പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയ ശൈലി, ഇസ്ലാമിൻ്റെ സോഴ്സുകളിൽ നിന്നും മനസ്സിലാക്കാതെ മറ്റുള്ള വ്യക്തികളിൽ നിന്നും ഇസ്ലാമിനെ മനസ്സിലാക്കി എന്നാണ് തെറ്റായ ഒരു കാരണം. ഇൻഷാല്ലാ, പ്രത്യേകിച്ച് ഒരു താടി ധരിച്ച പ്രവാചകൻ ഭയങ്കര മതതീവ്രവാദിയാണ് എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയത് പ്രമാണങ്ങളിൽ നിന്നുമല്ല, വല്ലവരും പറഞ്ഞതെന്നാണ് ഇപ്പോൾ താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇസ്ലാമാര് പറഞ്ഞു തന്നതാ. താങ്കൾ ഖുർആൻ വായിക്കുവാണെങ്കിൽ താങ്കൾ ആദ്യം മനസ്സിലാക്കിയത് ശരിയാണ് എന്ന് താങ്കൾക്ക് സ്ഥാപിക്കാൻ സാധിക്കും. ഒരു മതതീവ്രവാദിയാണ് എന്ന് ഖുർആനിൽ നിന്ന് തന്നെ താങ്കൾക്ക് ലഭിക്കും. പോട്ടെ, താടി വെച്ച് തൊപ്പി ധരിച്ച ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടത് ഒരു തീവ്രവാദി എന്ന രീതിയിലാണ് അല്ലേ. ഞാൻ സമൂഹത്ത് ജീവിക്കുന്ന ഞാൻ കണ്ട അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ രീതി അതായിരുന്നു. എന്നിരുന്നാൽ അള്ളാഹു സുബ്ഹാന തആല അവൻ്റെ വലിയൊരു ഔദാര്യം കൊണ്ട് ഹിദായത്തിൻ്റെ മാർഗം തുറന്നു. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ ഞാൻ പഠിക്കുന്നത്. അള്ളാഹു സുബ്ഹാന തആല ഖുർആനിൽ പറഞ്ഞു, ഈ വേദഗ്രന്ഥം ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാന തആല പക്കൽ നിന്നാവുന്നു. അതുകൊണ്ട് ആ വേദഗ്രന്ഥം ഞാൻ പഠിക്കുകയും ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ. അതായത് ഖുർആൻ 2-ാം അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ 2-ാമത്തെ വചനത്തിലാണ് പറഞ്ഞത്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മതയുള്ളവർക്ക് സന്മാർഗം നൽകുന്ന ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഗ്രന്ഥം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വചനം ഇറക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടോ? ചോദ്യമാണ്. കാരണം ഇത്തരം വചനങ്ങൾ പ്രവാചകന് ലഭിക്കുന്നത് പ്രവാചകൻ ഖുർആൻ എഴുത്തുകാരെ കൊണ്ട് എഴുതി വെപ്പിക്കുന്നു. പ്രവാചകനും മരിച്ച്, അബൂബക്കറും മരിച്ച്, ഉമറും മരിച്ച്, ഉസ്മാന്റെ കാലഘട്ടത്തിൽ 3-ാം ഖലീഫയായ ഭരണാധികാരിയായ ഉസ്മാന്റെ കാലഘട്ടത്തിലാണ് ഖുർആൻ ക്രോഡീകരിക്കുന്നതിനെ കുറിച്ച് ഇവർ ആലോചിക്കുന്നത് പോലും. അപ്പോൾ ഈ കിതാബ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ വേറെ കിതാബ് ഉണ്ടായിരുന്നോ? ഖുർആൻ പുസ്തക രൂപത്തിൽ ഇറക്കിയ ഗ്രന്ഥമാണോ? ഈ കിതാബ് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ സഞ്ജീവിന് ആ മതമാണ് ശരിയെന്ന് തോന്നി എന്ന് പറയുന്നത് തൊള്ള തൊടാതെ വിഴുങ്ങണമെങ്കിൽ മദ്രസ പൊട്ടന്മാർക്ക് സാധിക്കൂ. ഞാനത് വിശ്വസിക്കില്ല. അതല്ല കാരണം. സഞ്ജീവിന് തൊപ്പിയും തലപ്പാവും ഒക്കെ ധരിച്ച് ജീവിക്കുന്നവരെ കാണുമ്പോൾ തന്നെ മതതീവ്രവാദിയാണ് എന്ന് തോന്നിയിരുന്നു. ഖുർആനിനെ വിമർശിക്കുന്നതിനു വേണ്ടി സഞ്ജീവ് പഠിച്ചപ്പോൾ സഞ്ജീവിന് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട്? ഏത് വചനമാണ് താങ്കൾക്ക് സ്പാർക്ക് ഉണ്ടാക്കിയത്? ഏത് വചനമാണ് താങ്കളുടെ മതത്തെക്കാൾ മെച്ചപ്പെട്ട മതമാണ് ഈ മതം എന്ന് താങ്കൾക്ക് തോന്നാനുള്ള കാരണം? അതൊക്കെ പബ്ലിക്കിനോട് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ബാധ്യത കൂടി സഞ്ജീവിനുണ്ടല്ലോ. നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി.